എന്തും വരട്ടെ, എന്റെ മോളെ എനിക്ക് കാണണം. കണ്ടാ, കാർത്തോപ്പച്ചി വേദനിപ്പിക്കോ? ഒന്നും അറിയില്ല. എന്തായാലും രണ്ടാളും കാണട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കാർത്തുവിന്റെ പ്രതികരണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. നാളത്തെ ഓണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തന്നെ. ഇന്ന് ഉത്രാടമായിട്ട് മാളുവിന്റെ അച്ഛനോടും മുത്തച്ഛനോടും ഇങ്ങോട്ട് വരാനും പറയാം. നേരിൽ മോളെ എന്ന് വിളിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വരരുത്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെ ജനിപ്പിച്ച സ്ത്രീയെയാ. അത് നിങ്ങളാണോന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയതാ. എന്നിട്ടും വിശ്വസിക്കാൻ പ്രയാസമായതുകൊണ്ടാ ഒരു അന്വേഷണം നടത്താതിരുന്നത്. ഇപ്പൊ ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ മോളെയും അനന്തരവനെയും കൊണ്ട് സത്യങ്ങൾ പറയിച്ചു. ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട, ഇറങ്ങിപ്പോ. പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ ഇത്രയും നാൾ ജീവന തുല്യ സ്നേഹിച്ചതിന് എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നും. നിങ്ങളെ കാണും തോറും എന്റെ തല എനിക്ക് ഭിത്തിയിലടിച്ച് പൊട്ടിക്കാൻ തോന്നാ. ഞാനങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് പോ. എന്റെ അച്ഛന് നിങ്ങളോട് പരിഭവം ഒന്നുമില്ല. എന്റെ അച്ഛൻ പാവോ? എന്നിട്ട് ആ അച്ഛനെ കൊല്ലം നടക്കുക ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. പോയിവിടുന്ന് പോവാൻ.
മോളാ ശരി, കണ്ണ എന്റെ മോളാ ശരി. ഞാനൊരു വലിയ തെറ്റാ, അതുകൊണ്ടാ എന്റെ മോള് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത്. എന്റെ മോള് പറഞ്ഞു അവളുടെ അച്ഛൻ നല്ലവനാണെന്ന്, അച്ഛനെ കൊല്ലാൻ നടക്കുകയാണെന്ന്. മോനെ മോനെ, ഇനി ആരെയും കൊല്ലാൻ നടക്കണ്ട. മോൾക്ക് മോളുടെ അച്ഛനെ നഷ്ടപ്പെടുത്തിയ മോള് പിന്നെ ഇതുപോലെ ആയിരിക്കില്ലേ പ്രതികരിക്കുന്നത്. അപ്പച്ചി വാ, പോവാം. എന്റെ മോൾ എന്റെ അടുത്തത് പോവല്ലോ. എന്തിവിടെ ഉണ്ടായെ? സമനില തെറ്റി പോലെ ആരുണ്ട് അപ്പച്ചി പോയത്? മോളത്തിനെ ആ പാവത്തിനെ ആട്ടിവിട്ടത്. പാവോ? ആരാ പാവം? ചോദിച്ചത് കേട്ടില്ലേ, ആരാ പാവോന്ന്? അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ദൈവം കണ്ണേട്ടിനെ കാട്ടിലേക്ക് അയച്ചു. അതുകൊണ്ട് മാത്രമല്ലേ അവർക്കിപ്പോ എന്നെ കാണാൻ പറ്റിയത്? അല്ലെങ്കിൽ അവരെന്ത് ചെയ്തേനെ? എന്നിട്ട് വന്നിരിക്കുന്നു നോണും മോനും ഇല്ലാതെ. ജീവിതത്തില് ഞാൻ ഒരുപാട് ദുഷ്ടകഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. കരുണമാമയും മാമിയും വിജിതയും അതുപോലെ മഞ്ജു അടുത്തിയും ഒക്കെ. പക്ഷെ അവരെ ഒക്കെ കാളും മോശം അവര്. ഒരിക്കലും മോളെ വേണ്ട, അവരെ ന്യായീകരിച്ചോണ്ട് കണ്ണേട്ടൻ സംസാരിക്കാൻ ശ്രമിക്കണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. ആരും എന്റെ അടുത്തേക്ക് വിടരുത്. കണ്ണേട്ടനും വരണ്ട. പോയിക്കോ, കണ്ണേട്ടനും പോയിക്കോ. കാര്യങ്ങൾ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത് അച്ഛൻ മാത്രമാ, അത് ഞാൻ എവിടെയും പറയും. ഇതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും മൂടി വെച്ചുകൊണ്ട് നടക്കരുത്. ചിലപ്പോൾ നമ്മൾ കരുതുന്ന പോലെ ചില സത്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ ആഘാതം ഒരുപാടായിരിക്കും. എങ്കിലും അതൊക്കെ കുറച്ച് നാളത്തേക്ക് നിലനിൽക്കും. മറിച്ച് ഇതുപോലുള്ള സത്യങ്ങൾ ഉള്ളിൽ വെച്ച് നടന്നാൽ അത് ഹൃദയത്തിന് തന്നെയാണ് തകരാറ്. ഇത്രയും നാള് ഈ ഹൃദയം നിന്നു പോകാതെ പിടിച്ചു നിന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ ശരത്തെ. എന്താ മോളെ? എന്നെ ആട്ടി ഓടിച്ചു നമ്മുടെ കാർത്തു. എങ്കിലും അവളുടെ അമ്മയല്ലേ ഞാൻ. അവള് തിരിച്ചു വരും, തിരികെ വന്നിട്ട് എന്നെ വിളിക്കും. എന്നെ ആട്ടി പായച്ചതിന് മാപ്പും പറയും.
മോളെ, മോളുടെ ചേച്ചി എന്നെ പിടിച്ച് തള്ളി. അത്രയും പോരായിരുന്നു അല്ലേ ഞാൻ ചെയ്ത ക്രൂരതയ്ക്ക്? ഹൃദയമില്ലാത്ത എന്റെ ഹൃദയത്തിൽ കടാര കുത്തി ഇറക്കണമായിരുന്നു. ഇതുപോലുള്ള അമ്മമാരെ തല്ലാനുള്ള അർഹതയൊക്കെ മക്കൾക്കുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞ് കരയുമായിരിക്കും, ഇപ്പോ ഭയങ്കരമായിട്ട് കരയായിരിക്കും. മോളങ്ങോട്ട് പോണം. എന്റെ കുഞ്ഞ് കടുങ്ക ചെയ്യുമെന്ന് അറിയില്ല, എനിക്ക് പേടിയാ. എന്നെ മോളുടെ മുന്നിലേക്ക് പോവാൻ എനിക്ക് പേടിയാ. എന്നെ കണ്ണിനും പോത്തിരിക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കേട്ടല്ലോ, മര്യാദക്ക് എന്റെ കുഞ്ഞിനെ പോയി വിളിച്ചോണ്ട് പോയിക്കൊള്ളണം. അവള് അവളെ അമ്മയെ മനസ്സിലാക്കും, അമ്മ പാവോടൊന്ന് മനസ്സിലാക്കും. എന്താ മോനെ നടന്നത്? നടന്ന അപ്പച്ചി പറഞ്ഞത്, അവിടുന്ന് ഇവിടെ എന്താ ഇതുപോലെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാർത്തുവിന്റെ അരികിലേക്ക് ചെന്ന അപ്പച്ചിയെ ആട്ടിപ്പായച്ചു, പിടിച്ചു തള്ളി. മോളിതങ്ങോട്ടാ, എനിക്ക് കാണണം അവളെ. കാർത്തുവിനെയാണോ? അല്ല, സ്വത്തിനും പണത്തിനും വേണ്ടി ആർത്തി പൂണ്ടി നടക്കുന്ന ഒരുത്തിയെ. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി അച്ഛൻ കൂടെ നിന്നു, അതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വന്നായിരിക്കും. അല്ല, ഞാൻ അവളെ കാണാൻ വന്നതാ, നിങ്ങളുടെ ഭാര്യയെ. നീ ആരെയാടി അവളെ ഉള്ളൊക്കെ വിളിക്കുന്നേ? അവളെ തന്നെ, സ്വത്തിനും പണത്തിനും വേണ്ടി നിങ്ങളെ പോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന അവളെ തന്നെ. അവള് വിളിക്കട്ടെ, എന്തോട്ടാ, അവളെന്നെ ഇവളെന്നോ അവളെന്നോ ഒക്കെ വിളിക്കട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അനാഥാലയത്തിന്റെ സന്തതിയാണെന്നല്ലേ ഇവള് പറയുന്നത്? ആ പറഞ്ഞത് 100% സത്യ. എല്ലാവരോടും വിളിച്ചുകൂവി നടന്നല്ലോ. എന്നാ പിന്നെ ഇതും കൂടെ കേട്ടോ, സെന്റ് തോമസ് ഓർഫനേജിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും കൂടെ ദത്തെടുത്തതാ നിങ്ങളെ. കാർത്തു വെച്ച് എന്റെ സ്വന്തം ചേച്ചി, ആ സത്യം തിരിച്ചറിഞ്ഞ ശേഷാ ഞാൻ കാർത്തു വെച്ച് സ്നേഹിച്ചത്, നിങ്ങളെ തള്ളിക്കളഞ്ഞത്. ഇവള് പറയുന്നത് കേട്ടോണ്ട് നിൽക്കണോ? എന്നെ തല്ലിയാലും കൊന്നാലും ഞാനുള്ളത് ഉള്ളതുപോലെ പറയും. നിന്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ നിന്നെ ഞാൻ സ്വന്തം ചേച്ചിയായി കരുതി സ്നേഹിച്ചേനെ. എന്നാൽ അന്യ കുടുംബത്തിൽ ജനിച്ച നിനക്ക് എന്റെ അച്ഛനും അമ്മയും ഒരു മോളുടെ സ്ഥാനം നൽകിയിട്ട് എന്നേക്കാൾ കൂടുതൽ സ്നേഹിച്ച് നിന്നെ വളർത്തിയിട്ട് നീ അവരോട് ചെയ്തതൊക്കെ പൊറുക്കാൻ പാടില്ലാത്ത തെറ്റുകളാ. കുഞ്ഞുനാള് മുതലേ നിനക്കെന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അത് നേടിയെടുക്കുന്നവരെ നീ വീടിനകത്ത് യുദ്ധം ചെയ്യായിരുന്നു. ആ സ്വഭാവത്തിന് ഇന്നും മാറ്റമില്ല. സമ്പത്തിന് ആർത്തി പൂണ്ട് നടക്കുന്ന ഇങ്ങേരുടെ കൂടെ കൂടിയ ശേഷം നിന്റെ സ്വഭാവം കൂടുതൽ മോശമായി. അതുകൊണ്ടാ രണ്ടാളും കൂടി എന്റെ അമ്മയും മുത്തശ്ശനെയൊക്കെ ഇത്രയും നാള് മുൾമുനയിൽ നിർത്തിയത്. നിങ്ങൾ അറിയാത്തത് നിങ്ങളെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ആരുടെ മുഖം നോക്കാതെ ഞാനിങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ വീണ്ടും പറയാം, ഇവളാണ് അനാഥ. അതേപ്പറ്റി അന്വേഷിച്ചാ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇവള് ഇവളെ തള്ളിക്കളഞ്ഞ അച്ഛന്റെ അമ്മയുടെ സ്വഭാവ ഇത്രയും നാള് പുറത്തെടുത്തത്. ഒരു കുഞ്ഞിനെ വളർത്താനുള്ള യോഗ്യത ഇവൾക്കില്ലാത്തത് കൊണ്ടാ. ഡോക്ടർ ജീവന്റെ സഹായത്താൽ അമ്മയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടും ആ കുഞ്ഞിനു പോലും പുറലോകം കാണാൻ പറ്റാതായി. തൊട്ടു പോകരുതെന്നെ, ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാ. ഈ അനന്തവേട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്റെ അച്ഛന്റെ അമ്മയുടെ മകളെയല്ല, ഒരു അനാഥ പെണ്ണിനെയാ. എന്തോട്ടാ, അവള് പറഞ്ഞത് കേട്ടില്ലേ? അവള് വെറുതെ പിച്ചും പേയും പറഞ്ഞായിരുന്നു.
കണ്ണ, കാർത്തൂന് ഇത് എന്താ പറ്റിയത്? ഒരു വിഷമം കാണുന്നില്ലല്ലോ. അതാ എന്റെയും പേടി. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചപ്പോഴും മൂക്ക് ഇതുവരെ കാണാത്ത സന്തോഷമായിരുന്നു. അതത്ര പന്തിയായിട്ട് എനിക്ക് തോന്നില്ലേ. മോളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മയെ തള്ളിപ്പറഞ്ഞ മോളെ ഈ രീതിയിൽ കാണേണ്ടതല്ല. സംഭവം പറഞ്ഞപ്പോ ഞാൻ കരുതിയത് അവളുടെ സമനില തെറ്റിക്കാണോന്നാ. ആ സമയത്തൊരു വല്ലാത്ത മട്ടും ഭാവമൊക്കെ ആയിരുന്നു മോക്ക്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ അടുത്ത് നിന്നിരുന്ന് സംസാരിച്ച് സമാധാനിപ്പിച്ചു. എങ്കിലും വളരെ പെട്ടെന്നാ മോക്ക് ഈ മാറ്റം കണ്ടത്. അപ്പാ, എടാ നാളെ തിരുവോണോ? മനസ്സിനകത്ത് വല്ലാത്തൊരു പേടി. ഏയ്, ഒന്നും സംഭവിക്കില്ല എന്ന് കരുതാം. എടാ, ഇന്ന് മോളെന്നെ പതിവിലേറെ സ്നേഹിച്ചു. എന്റെ അടുത്ത് വന്നിരുന്ന് ഞാൻ മോളെ കൊണ്ടുവന്ന കാലമോറുള്ള കഥകളൊക്കെ പറഞ്ഞു. പഴയ സംഭവങ്ങളൊക്കെ ഓർത്തെടുത്ത് പറഞ്ഞു. എന്താ മോളെങ്ങനെ സംസാരിച്ചെന്ന് പവിത്രയ്ക്കും അമ്മയ്ക്കും പോലും സംശയമുണ്ട്. ദേ, അവരും കാർത്തൂനെ തന്നെ നോക്കി നിൽക്കുന്നേ. സന്തോഷമില്ലാത്തൊരു ഓണം നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഉത്രാടമായിട്ട് എല്ലാ വീടുകളും ആഹ്ലാദത്തില്. എന്നാൽ ഈ വീടും ദേവിയുടെ വീടും മാത്രം മരണ വീട് പോലെയായി. നാളത്തിനെ കാർത്തൂന് പോയി വിളിക്കണം. അത് തീരുമാനിച്ചോ? തീരുമാനിച്ചിട്ട് ഇനി തിരികെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചാ കാർത്തു വരുവോ?